Hello Anish, I'm so happy that you have reached such a large fan base and you're sharing your knowledge with everybody. I congratulate you on this and I wish you all the very best in the future. And I wish you keep doing this fantastic job. Really, really proud of you and I wish you see a lot more success. All the best. Bye-bye. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ദ ബേഡ്മാൻ ഓഫ് ഹൈദരാബാദ് നന്ദകിഷോർജി എനിക്കൊരു ആശംസ അറിയിച്ചിട്ടുണ്ട്. ആ ആശംസ നമ്മളെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ പ്ലേ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ കുറച്ച് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ആൺഫീഡ് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്ന സമയത്ത് നമുക്ക് പരിപാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മളുടെ ചാനൽ 5000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുന്നു. ആ നന്ദി ഞാൻ നിങ്ങളോട് മുന്നിൽ എല്ലാവരോടും മുന്നിൽ രേഖപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്, 5K. ആ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ ഈ 5K ക്രോസ് ചെയ്തത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് ഉണ്ടാവണം. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ബെല്ലൈക്കൺ അമർത്തണം, എങ്കിൽ മാത്രമേ എൻ്റെ ചാനലിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ആൺഫീഡ് കുഞ്ഞുങ്ങളെ അതേപോലെ നമ്മൾ കിളി പരിപാലിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, കുഞ്ഞുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല പ്രധാന കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഒട്ടുമിക്ക അസുഖങ്ങളിലും മാക്സിമം വരുന്നത് നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ട് കിട്ടുന്ന അസുഖങ്ങൾ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കെന്ന് പറയാൻ പറ്റില്ല, വലിയ കിളികൾക്കാണെങ്കിലും നമ്മളെ ശ്രദ്ധക്കുറവുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ ഫുഡിൻ്റെ രീതികൾ അതല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഗേജ് പരിപാലിക്കുന്ന രീതിയിൽ വരുന്ന ഓരോ ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും ഒട്ടുമിക്ക അസുഖങ്ങളും കിളികൾക്ക് വരുന്നത്. നമ്മൾ നല്ല ക്ലീനഡ് അല്ലാത്ത ഫുഡുകൾ കൊടുക്കുക അല്ലെങ്കിൽ ഫുഡ് കൊടുത്തതിന് ശേഷം ഗേജ് ആ സമയത്ത് ആ ഫുഡ് മാറ്റാതെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഫുഡിനൊരു സമയമുണ്ട്, ആ സമയത്തിൻ്റെ ഉള്ളിൽ മാറ്റാതെ. ഇപ്പോൾ നമ്മൾ സ്പ്രൗട്ട് ചെയ്തതൊക്കെയാണെങ്കിൽ മാക്സിമം ഒരു 4 മണിക്കൂർ വരെ, അത് കഴിഞ്ഞാൽ ആ സ്പ്രൗട്ട് ചെയ്തത് കംപ്ലയിൻറ്റ് വരും. അത് പിറ്റേ ദിവസമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫംഗൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മുളപ്പിച്ച കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അത് കേട് വരും. കേട് വന്ന ഫുഡുകൾ കഴിച്ച് കഴിഞ്ഞാൽ വീടിന് ഫംഗൽ ഇൻഫെക്ഷൻ വരും. അങ്ങനെയാണ് വീടുകൾക്ക് അസുഖം വരുന്നത്. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കായി ഞാൻ നൽകുന്നത് 4 ബ്ലൂ യെല്ലോ ഷെയ്ഡഡ് കോണിയൂറുകൾ, അതേപോലെ 4 സാധാ നോർമൽ യെല്ലോ ഷെയ്ഡഡ് കോണിയൂറുകൾ, അതുപോലെ തന്നെ 1 പൈനാപ്പിൾ കോണിയൂർ. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, എൻ്റെ ഈ ചാനലിൻ്റെ ലിങ്ക്, ഈ വീഡിയോൻ്റെ ലിങ്ക് അല്ല ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക. അത് നിങ്ങളുടെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ സ്റ്റാറ്റസ് ആയിട്ട് എടുക്കുക. ആ സ്റ്റാറ്റസ് ഈ വീഡിയോ രാത്രി 7 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്, ആ സമയം മുതൽ പിറ്റേ ദിവസം 7 മണി വരെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് കിട്ടിയ വ്യൂവേഴ്സിൻ്റെ ആ നിങ്ങളിട്ട ലിങ്കിൻ്റെ വ്യൂവേഴ്സിൻ്റെ മാക്സിമം 7 മണി മുതൽ പിറ്റേ ദിവസം 7 മണി വരെയാണ് സ്റ്റാറ്റസ് നിലനിൽക്കുക. ആ സമയത്തുള്ള സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, സൺകുനൂർ പക്ഷികളുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? അതിൻ്റെ ആൻസർ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ചെയ്ത് തരിക. ചോദ്യം ഒന്നുകൂടിയും പറയുന്നു, സൺകുനൂർ പക്ഷികളുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? അതേപോലെ തന്നെ നമ്മൾ സീഡ് മിക്സുകൾ, നമ്മൾ കൊടുക്കുന്ന സീഡ് മിക്സുകൾ അവർ നമ്മൾ രാവിലെ വൈകിട്ട് കയറിയിട്ട് അത് നല്ല പോലെ ഊതിക്കളഞ്ഞിട്ട് ഭൂമികളൊക്കെ കളയണം. അതേപോലെ സീഡ് മിക്സിൽ ഒരിക്കലും നമ്മൾ സൺഫ്ലവർ മിക്സ് ചെയ്യാതെ കൊടുക്കണം, ഏറ്റവും ബെറ്റർ. അതിൻ്റെ ഉള്ളത്തെ അതിൻ്റെ കഴമ്പിന് അത് ഓയിലി ഫുഡാണ് സൺഫ്ലവർ. അപ്പോൾ അത് കഴിച്ചതിൻ്റെ ബാലൻസ് അതിനകത്ത് കൊത്തി പറിച്ചിടും, അപ്പോൾ അതിനകത്ത് കടന്ന് മിക്സാവും, ആ ഓയിലി ഫുഡ് ഇതേപോലെ അത് ഫംഗലായി മാറാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണം സൺഫ്ലവർ സെപ്പറേറ്റ് പാത്രങ്ങളിൽ വെച്ച് കൊടുക്കണം ഏറ്റവും ബെറ്റർ. സാധാരണ സീഡ് മിക്സ് ഒന്ന് ഒഴിവാക്കുകയാണ് ബെറ്റർ. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്താലും ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട്സുകളൊക്കെ റിമൂവ് ചെയ്യണം. നമ്മൾ എപ്പോൾ ഫുഡ് കൊടുത്താലും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡുകൾ മാറ്റണം നമ്മൾ ഗേജിൽ നിന്ന്. അതിൻ്റെ ആ ടൈം കഴിയുമ്പോൾ അത് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ അളിയാൻ തുടങ്ങും ഫ്രൂട്ട്സൊക്കെ മെയിനായിട്ട്. അത് കഴിച്ച് കഴിഞ്ഞാൽ ബേഡ്സിന് അത് അറിയില്ല, ബേഡ്സ് അത് കഴിച്ച് കഴിഞ്ഞാൽ ബേഡ്സിന് അത് നല്ല പോലെ ഹാനികരമായിട്ട് ബേഡ്സിന് അത് എഫക്റ്റ് ചെയ്യും. വയറിളക്കം, അതേപോലെ തൂങ്ങിപ്പിടുത്തം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ശുദ്ധമായ വെള്ളം മാത്രം കൊടുക്കുക. ഇനി പൈപ്പ് ലൈൻ ഉപയോഗിച്ച് കൊടുക്കുന്ന ആൾക്കാരെ വെള്ളങ്ങളാണ്, കിണറല്ലാതെ
മറ്റ് രീതിയിൽ അതേപോലെ കോയിൽ കിണറിന്നൊക്കെ അടിച്ച വെള്ളമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കിണറ്റ് കോയിൽ കിണറിൽ നിന്ന് എടുത്ത വെള്ളം ഒരു പരന്ന പാത്രത്തിൽ ഒത്തിരി നേരം വെച്ചതിന് ശേഷം കൊടുക്കുക. അതൊന്ന് തിളപ്പിച്ചാറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അതേപോലെ ബേഡ്സിന് അസുഖം വരുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ പുതിയ ബേഡ്സിനെ വേറെവിടെന്നെങ്കിലും മേടിച്ച് കൊണ്ടുവന്ന ബേഡ്സിനെ നേരിട്ട് നമ്മളെ കൂടുകളിൽ കൊണ്ടുവന്ന് ഇടാതിരിക്കുക. അവരെ ഒരു 20 ദിവസം 30 ദിവസം ക്വാറന്റൈൻ ചെയ്യുക. ആ ബേഡിന് അസുഖമൊന്നും ഇല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം നമ്മളെ കൂട്ടിലേക്ക് കൊണ്ടുവന്നിടുക. ഈ വേനൽക്കാലാകുന്ന സമയത്ത് വരുന്ന അസുഖങ്ങളാണ്, അതേപോലെ കണ്ണിന് അസുഖം, പോക്സ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നത്, കണ്ണൊലിപ്പൊക്കെ വരും, അത് ഈ ചൂട് സമയത്ത് വരുന്നതാണ്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ലോ ബേഡ്സും കോക്ടെയിലിനൊക്കെ ഈ അസുഖം നല്ലപോലെ പടരും. അപ്പം അങ്ങനെ വരുന്ന ബേഡുകൾ നമ്മൾ അത് നിരീക്ഷിച്ചിട്ടിടുകയാണെങ്കിൽ നമ്മുടെ ഗേജിലുള്ള ബേഡിന് അസുഖങ്ങൾ വരാൻ ചാൻസ് കുറവാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ ഗേജിലുള്ള കിളികൾക്ക് പുറത്തുനിന്ന് അസുഖങ്ങൾ വരാനുള്ള സോഴ്സ് വളരെ കുറവാണ്. നമ്മളെ ഒരു അശ്രദ്ധ മൂലം മാത്രമായിരിക്കും അവർക്ക് അസുഖങ്ങൾ വരിക, അല്ലാതെ അവർ പുറത്ത് പറന്ന് കിടക്കുന്ന കിളികളല്ല. ഇപ്പം കാക്ക, മൈന അങ്ങനെയുള്ള കിളികളാണെങ്കിൽ അവർക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയ അസുഖങ്ങളാണെന്ന് വരുത്താം, ഇതങ്ങനെ വരില്ല. പിന്നെ നമ്മൾ ഗേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിയുന്നതും കിളീനെ വളർത്തുന്നവർ ഏവിയറി ആയിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഏവിയറി അല്ലെങ്കിൽ പോലും നമ്മളല്ലാതെ സിംഗിൾ കൂടായിട്ട് ചെയ്യുകയാണെങ്കിൽ കോഴി, താറാവ് അതിനൊക്കെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഈ പല പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അസുഖങ്ങൾ, ഇപ്പോൾ തൊട്ടടുത്ത് ഒരു കുളമുണ്ടെങ്കിൽ, നിങ്ങൾ വീട്ടിൽ താറാവിനെ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരേക്ക് പെട്ടെന്ന് അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പല പല ഏരിയയിൽ നിന്ന് വരുന്ന താറാവുകൾ, അതായിരിക്കണ ഈ ദേശാടന പക്ഷികൾ, അങ്ങനെയുള്ള കൊക്കുകൾ, അങ്ങനെയുള്ളതൊക്കെ ഈ കുളത്തിൽ വരും. അങ്ങനെ വരുന്ന അസുഖങ്ങൾ കുളത്തിൽ നിന്ന് സ്പ്രെഡാവും, അത് നേരെ ഈ താറാവ് നേരെ നമ്മളെ വീട്ടിലെത്തിക്കും. വീട്ടിൽ നിന്ന് താറാവിൻ്റെ അടുത്ത് നിന്ന് നേരെ കോഴിക്ക് കിട്ടും. കോഴി നേരെ തേന അതല്ലെങ്കിൽ ധാന്യങ്ങൾ തിന്നാണ്ട് കിളീൻ്റെ അടുത്ത് വരുമ്പോൾ കിളിക്കും കിട്ടും. അങ്ങനെയാണ് ഈ കിളികൾക്ക് അസുഖം കൂടുതലും വരുന്നത്. അപ്പം അത് നമ്മൾ ചെയ്യേണ്ടത് ആ ചെയിൻ ബ്രേക്ക് ചെയ്യുക വേണ്ടത്. ആ വരുന്ന സോഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിളികൾക്ക് അസുഖം കുറയും. അതിന് ചെയ്യേണ്ട ആദ്യത്തെ ഘടന എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൂട് സെറ്റ് ചെയ്യുമ്പോൾ ഏവിയറി പോലെ ക്ലോസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്യുക റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന അസുഖങ്ങൾ കുറേ നമുക്ക് കുറഞ്ഞു കിട്ടും. അതല്ലെങ്കിൽ ഈ കോഴിയാണ് നമ്മളെ കിളികൾക്ക് അസുഖങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു വേറെ ചാൻസ്. അതേപോലെ കാക്ക, ഈ ഓപ്പൺ ഏരിയയിൽ കൂട് വെച്ച് കഴിഞ്ഞാൽ കാക്ക മറ്റു കിളികളൊക്കെ വന്ന് കുടിക്കും, അങ്ങനെ പ്രശ്നം വരും. അപ്പം അങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം ഇല്ലാത്ത രീതിയിൽ നമ്മൾ കൂട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കിളികൾക്ക് അത്രയും അസുഖം കുറവായിരിക്കും വരുന്നത്. ഇവരാണ് അസുഖം മെയിനായിട്ട് പരത്തുന്ന ആൾക്കാർ. അതേപോലെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആൻഫീഡ് ചെയ്യുന്ന സമയങ്ങളിൽ ആൻഫീഡ് ചെയ്യുന്ന സിറിഞ്ചുകൾ, ട്യൂബുകൾ, സ്പൂണ്, പാത്രം അതൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഒരു തവണ ആൻഫീഡ് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് സമയമെങ്കിലും നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഈ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഈ സിറിഞ്ചും കാര്യങ്ങളും ഇട്ട് വെക്കണം. അതിലെന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ നമ്മൾ സ്ഥിരം കഴുകാതെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാതെ കൊടുക്കുന്ന ഫുഡുകൾ അല്ലെങ്കിൽ പാത്രത്തിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ കൂടിയും ഈ നമ്മളെ ചെറിയ ആൻഫീഡ് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖം വരും. അത് നമുക്കൊരു കിളി ചത്തു പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അതിന് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം റിസൾട്ട് വരും ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെയൊക്കെ സോഴ്സ് ഇതാണ്. ഇത് നമ്മൾ തുടക്കത്തിലേ നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കിളികൾക്ക് ഈ രീതിയിലുള്ള അസുഖങ്ങളൊന്നും വരില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ കിളികൾക്ക് വരിക. അതേപോലെ നല്ലപോലെ ഈ തോടിൻ്റെ സൈഡിൽ, പുഴൻ്റെ സൈഡിലൊക്കെ ഉള്ള കിണറുകളാണെങ്കിൽ അതിലുള്ള വെള്ളങ്ങൾ ശുദ്ധമല്ലെങ്കിൽ നിങ്ങൾ ആ വെള്ളമാണ് കിളികൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ തിളപ്പിച്ച് അത് ആറിയതിന് ശേഷം മാത്രം നൽകുക. അതും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ആൻഫീഡും ഫോർമുല കൊടുത്തതിന് ശേഷം കിളികളുടെ ചുണ്ടുകൾ നല്ലപോലെ വെള്ളം വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഓരോ തവണയും. അതിനുശേഷം അതിൻ്റെ ചുണ്ട് തുറന്നിട്ട് ഒരു കോട്ടൺ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ഫുള്ള് കളയണം. ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്രേ പാരറ്റിനൊക്കെ ആണെങ്കിൽ കൊക്ക് വലിയ കൊക്കായിരിക്കും, മക്കാവും ഗ്രേ പാരറ്റിനൊക്കെ വലിയ കൊക്കാവും. അതിൻ്റെ കൊക്കിൻ്റെ അടിഭാഗത്ത്, ചുണ്ടിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ഫുഡ് നിൽക്കാനുള്ള, സ്റ്റോറേജ് ചെയ്ത് വെക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവിടെ കടന്നു കഴിഞ്ഞാൽ അവിടെ കടന്ന് അളിഞ്ഞ് അതേപോലെ ഫംഗലായി മാറും, അതും പ്രശ്നമാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നത് ഫുൾ ടൈം നമ്മൾ ക്ലീൻ ചെയ്യണം. അത് വലിയ ക്ലീൻ ആയി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നാവ് കൊണ്ടത് ക്ലീൻ ചെയ്യും. കഴിക്കുന്ന സമയത്ത് ഫുള്ള് ക്ലീൻ ചെയ്യും. കുഞ്ഞാകുമ്പോൾ അവിടെ ഉണ്ടാവും അത്. അത് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കണം.
അതും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഗ്രീൻ ചീക്ക് കോണിയൂറിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? നമ്മൾ കിളികൾ എഗ്ഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെയിലി കേജിൽ ശ്രദ്ധിക്കണം, കിളികൾ എഗ്ഗ് കറക്റ്റ് പ്രോപ്പർ ചെയ്തിട്ടുണ്ടോ, കിളികൾക്ക് എഗ്ഗ് ബെൻഡ് ഉണ്ടോ എന്ന് നോക്കണം. കിളികൾക്ക് എഗ്ഗ് ബെൻഡ് ഉണ്ടെന്നെങ്കിൽ കിളിയുടെ ബാക്ക് സൈഡിൽ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം, അത് ഡെയിലി ശ്രദ്ധിക്കണം. എഗ്ഗ് സൺകുനൂറാണെങ്കിൽ 4 എഗ്ഗ് ചിലപ്പോൾ 5 എഗ്ഗ് വരെ ചെയ്യും. ആ എല്ലാ എഗ്ഗും ചെയ്തതിന് ശേഷം, പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷമാണോ അത് ഇൻക്യുബേറ്റ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ 23 ദിവസം 24 ദിവസമാണ് എഗ്ഗ് ആച്ചാവുള്ള ടൈം വരുന്നത്. ആ ടൈമുകൾ നമ്മൾ നോക്കണം, എഗ്ഗ് വിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ചില എഗ്ഗുകൾ വിരിഞ്ഞിട്ടുണ്ടാവില്ല, കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, കാൽസ്യം ഓവറാണെങ്കിൽ എഗ്ഗിൻ്റെ ഷെല്ലിന് കട്ടി കൂടുതലുണ്ടാവും, അപ്പോൾ എഗ്ഗ് പൊട്ടിപ്പോരാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെയുള്ള സമയത്ത്, കുഞ്ഞ് ഉള്ളിലുള്ള സമയത്ത് കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞ് കരയുന്ന സൗണ്ട് നമുക്ക് എഗ്ഗിലൂടെ കേൾക്കാം. അത് അതിൻ്റെ കൊക്ക് കൊണ്ട്, കൊക്കിൻ്റെ അറ്റത്ത് ചെറിയൊരു മുള്ളു പോലെ ഇതുണ്ടാവും. അതുകൊണ്ട് എഗ്ഗിന് ചുറ്റും റൗണ്ട് ചെയ്തിട്ടാണ് എഗ്ഗ് പൊട്ടിക്കുന്നത്. എഗ്ഗ് ഒരു അടപ്പ് പോലെ തുറന്നു വരിക ചെയ്യാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ ഒരു 3-ാമത്തെ കുഞ്ഞാണിത്. ഈ കുഞ്ഞ് എഗ്ഗ് അടപ്പ് തുറന്നു, പക്ഷേ അത് ഫുള്ളായിട്ട് തുറന്നില്ല, അതിൻ്റെ തല മാത്രം പുറത്തു വന്നു, ബോഡി പുറത്തു വന്നില്ല. അത് ആ കിളിക്കൂടി തന്നെ അങ്ങനെ നിന്ന്, അതിനുശേഷം അതിൽ എയർ പാസ്സായത് കാരണം എഗ്ഗിൻ്റെ ഷെല്ലുകളൊക്കെ ഉണങ്ങിപ്പോയി, അത് എഗ്ഗിൻ്റെ തോടിന് കട്ടി കൂടി. അപ്പം അത് കാരണം ആ കുഞ്ഞിന് പുറത്തിറങ്ങാൻ പറ്റാതെ അതിൻ്റെ തല മാത്രം പുറത്ത് ചാടി, അതിൻ്റെ ക്രോപ്പും പുറത്തായിരുന്നു. എന്നിട്ട് തള്ളക്കിളി അതിനെ അങ്ങനെ ആ പരുവത്തിൽ വെച്ച് തീറ്റ കൊടുത്തു, ഒരു ദിവസം ഫുൾ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോഴാണ് ഇതിൻ്റെ തല മാത്രം പുറത്തും ഉടലും മൊത്തം എഗ്ഗിൻ്റെ ഉള്ളിലും കണ്ടത്. തക്ക സമയത്ത് കണ്ടത് കാരണം എനിക്ക് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി. ഞാൻ എഗ്ഗ് ബാക്കി പൊളിച്ചു കൊടുത്ത് കുഞ്ഞിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തു. നിങ്ങൾക്ക് കാണാം, ഈ കുഞ്ഞിൻ്റെ തല മാത്രം പുറത്തും ഇതിൻ്റെ ബോഡി ഫുള്ളും അകത്തുമാണ്. സമയത്ത് എനിക്ക് ആ ഗേജ് തുറന്ന് കുഞ്ഞിനെ നോക്കിയത് കാരണമാണ് എനിക്ക് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കിളികൾ എഗ്ഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെയിലി ശ്രദ്ധ ചെലുത്തണം. കുഞ്ഞുങ്ങളെയും അതേപോലെ എഗ്ഗ് ചെയ്ത കിളിയെയും ഒക്കെ എഗ്ഗും നമ്മൾ ഡെയിലി വാച്ച് ചെയ്യണം. അതേപോലെ എഗ്ഗ് ചെയ്ത് 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗ്ഗിൽ റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് ടോർച്ച് ലൈനും ക്യാൻഡിൽ ലൈറ്റും അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ബ്ലഡ് ലൈൻ ഓടിയിട്ടുണ്ടോ എല്ലാം നോക്കാൻ പറ്റും, കുഞ്ഞിന് റിസൾട്ട്, ആ എഗ്ഗിന് റിസൾട്ട് ഉണ്ടോ എന്നുള്ളത്. ആ സമയം മുതൽ നമ്മൾ കേജിൽ നമ്മൾ ഫുൾ ശ്രദ്ധ വേണം. അത് വിരിയുന്ന ദിവസം നമ്മൾ ഫുൾ അലേർട്ട് ആവണം. നമ്മൾ വിരിയുന്ന ദിവസം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ കിളിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കുക. അതേപോലെ കുഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കുഞ്ഞുങ്ങൾക്ക് പാരൻസ് തീറ്റ കൊടുക്കുന്നുണ്ടോ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ പാരൻസ് തീറ്റ കൊടുത്തു കഴിഞ്ഞാലും ഇതേപോലെ നമ്മൾ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ ക്രോപ്പിൽ ഫുഡുണ്ടോ നോക്കണം. ഫുഡ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഫുഡ് നമ്മൾ അഡീഷണൽ ഫീഡ് ചെയ്യണം. അതേപോലെ ഫുഡുണ്ട്, ഫുഡ് നല്ലപോലെ ടൈറ്റാണ്, വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ വെള്ളം കൊടുത്ത് ഈ ഇതിൻ്റെ ക്രോപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും വേണം. 3-ാമത്തെ ചോദ്യം ഇതാണ്, ഗ്രേ പാരറ്റിൻ്റെ, നമ്മളെല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന ഗ്രേ പാരറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? എന്നോട് ഒത്തിരി പേര് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നമ്മൾ ഇണക്കി വളർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന കിളികൾ പറന്നുപോയാൽ അതിനെ തിരിച്ച് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ പക്ഷികൾ, നമ്മൾ വളർത്തുന്ന പക്ഷികളെല്ലാം കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷികളാണ്. അവർക്ക് പുറത്ത് പാറി നടക്കാനോ അല്ലെങ്കിൽ സ്വന്തമായി ഭക്ഷണം കണ്ടുപിടിക്കാനോ ഉള്ള, അല്ലെങ്കിൽ നമ്മളെ ഈ പരിസ്ഥിതിയിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതിനുള്ള കാരണം, നമ്മളെ ഈ പരിസ്ഥിതിയിൽ ഈ കിളികൾ ഇല്ലാത്തത് കാരണം, ഇതിൽ ഒരു കിളിയോ രണ്ട് കിളിയോ പുറത്തിറങ്ങി പറന്ന് നടന്നാൽ മറ്റ് കിളികൾ, എന്ത് കാക്ക, പരുന്ത് എന്നിവ ഇവയെ ആക്രമിച്ച് കൊല്ലും. അപ്പോൾ ഒരു കാരണവശത്താൽ ഇവർക്ക് പുറത്തിറങ്ങി ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ കഴിയുന്നതും നമ്മൾ പുറത്തൊക്കെ കൊണ്ട് നടക്കുന്ന കിളികളെ പറന്നു പോകാതെ ശ്രദ്ധിക്കുക. അതേപോലെ ഇവർ നമ്മളെ ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ കിളി അവിടെ ഇരിക്കും, കിളി പറന്നു പോകുന്നില്ല. പക്ഷേ ആ സമയം കമ്പയിൽ ഇരിക്കുന്ന കാക്കയെ പരുന്തവരൊന്ന് റാഞ്ചാൻ വന്നു കഴിഞ്ഞാൽ ഇവർ പറന്നു പോകും, കാക്ക പുറകെ കൂടും. എന്നിട്ട് ഇവർക്ക് പെട്ടെന്ന് ഗേജിൽ കിടക്കുന്ന കിളികളായത് കാരണം മറ്റ് നമ്മൾ അന്തരീക്ഷത്തിലുള്ള കിളികൾ പറക്കുന്ന പോലെയുള്ള പറക്കാൻ ഇവർക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യാനും പെട്ടെന്ന് പറന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ മരങ്ങൾക്ക് ഇടയിലൂടെ ഒക്കെ വെട്ടിച്ച് പോകാനൊക്കെ ഈ കിളികൾക്ക് ബുദ്ധിമുട്ടാണ്, നമ്മൾ വളർത്തുന്ന കിളികൾക്ക്. അപ്പോൾ അത് കാരണം പുറത്ത് പാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് കയ്യിലുള്ള കൊണിയൂറുകളോ ലോറിയോ മറ്റെന്തെങ്കിലും പറന്നു പോയാൽ നിങ്ങൾ ചെയ്യാൻ അതിന് പിടിക്കാനൊരു ട്രിക്ക് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ,
ഒരു സംഗനൂർ പറന്നു പോയാല് അതിന്റെ കൂടെയുള്ള ഒരു കിളിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കിളിനെ ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ കേജിലിട്ടിട്ട് ഈ പറന്നു പോയ ഏരിയയിലേക്ക് നമ്മൾ കൊണ്ടുപോവുക വേറൊരു കിളിനെ. എന്നിട്ട് ഇതിന്റെ സൗണ്ട് കേൾപ്പിച്ചു കൊടുക്കുക. അപ്പം ഈ പറന്നു പോയ കിളി കമ്പയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുന്നു, തെങ്ങിൻ്റെ ഓലയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ നമ്മളെ കയ്യിലുള്ള കിളി കരയുന്നത് കേട്ട് അത് കുറേ നേരം അവിടെ ഇരിക്കും. നമ്മൾ ഈ കൂട്ടിലുള്ള കിളിനെ അതിന് മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് പറന്ന് പോകാത്ത സ്ഥിതിക്ക് മുകളിൽ കിടക്കുന്ന കിളി താഴത്തേക്ക് പറന്നു വരാൻ ശ്രമിക്കും. അങ്ങനെ പറന്നു വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ കേജ് താഴെ വെച്ചിട്ടുണ്ടാകും, ആ ഏരിയയിലേക്ക് അത് പറന്നിറങ്ങും. ആ സമയത്ത് പോയി നമുക്കതിനെ പിടിക്കാം. അതേപോലെ തന്നെ ഇനി ഒരു കിളി മാത്രം വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ നിങ്ങൾ മറ്റ് ഈ നിങ്ങൾ പറന്നു പോയ കിളിൻ്റെ സെയിം സൗണ്ട് നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറിലോ അത് പ്ലേ ചെയ്യുക. അപ്പം ഈ സൗണ്ട് കേൾക്കുമ്പോൾ കമ്പയിലോ അല്ലെങ്കിൽ ഓലയിലോ ഇരിക്കുന്ന കിളി കരയുകയും ഈ സൗണ്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് അത് പറന്നു വരാൻ ശ്രമിക്കും. അതേപോലെ ഈ പറന്നു പോയ കിളി ചിലപ്പോൾ തെങ്ങിൻ്റെ ഓലൻ്റെ മുകളിലൊക്കെ ഇരിക്കണം നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല, കാരണം നമ്മൾ താഴത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അതിനെ ആ ഏരിയ കിട്ടില്ല. അപ്പം നമുക്ക് ഈ ഓഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തതിലുപരി ആ സൗണ്ട് കേൾക്കുമ്പോൾ ആ കിളി അതിൻ്റെ മുകളിൽ നിന്ന് കരയുകയും ആ സ്ഥലം നമുക്ക് കണ്ടെത്താൻ പെട്ടെന്ന് പറ്റുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിറ്റി ചെയ്യാൻ പറ്റും കിളി എവിടെ നിന്നിരിക്കുന്നതുള്ളത്. അതേപോലെ കിളിയെ കാക്ക ആക്രമിക്കുന്നത് കാരണം കിളികൾക്ക് പെട്ടെന്ന് തിരിച്ച് നമ്മളടുത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് കാരണം കിളി കാക്ക ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാക്ക പുറകെ കൂടിയിട്ടാണ് കിളി ടയർഡായിട്ടുണ്ടാവും, ആ സമയത്ത് പിടിച്ചിട്ട് നമുക്ക് കിളിനെ കേജിലേക്ക് മാറ്റാൻ പറ്റും. എൻ്റെ ഒരുപാട് കിളികൾ പറന്നു പോയിരുന്നു. എൻ്റെ ഒരു അറിവിൽ അല്ലെങ്കിൽ എൻ്റെ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ്, എനിക്ക് 100% സക്സസ് ആണ്. എനിക്ക് പറന്നു പോയ കിളികളൊക്കെ ഞാൻ ഈ മാർഗം വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. വീടിൻ്റെ അടുത്ത് കുറേ ദൂരത്തേക്ക് പാറിപ്പോയി ആ ഏരിയ നോക്കി പോയിട്ടുണ്ട്. ആ ഏരിയയിൽ കുറേ നേരം നടന്നിട്ടുണ്ട്, പെട്ടെന്ന് കിട്ടില്ല. കുറേ നേരം ഒരു കിളി രാവിലെ പോയിട്ട് എനിക്ക് വൈകിട്ടാണ് കിട്ടിയത്. വൈകിട്ട് വരാനാ തെങ്ങ് തോപ്പൂടെ നടന്നിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും കിളിക്ക് ഫുഡ് കിട്ടാതെ കിളി ടയേർഡാവും. ആ സമയത്ത് അതിന് വേറെ രക്ഷയില്ലാത്ത കാരണം അത് താഴ്ന്നിറങ്ങും. എൻ്റെ ഒരു ഇതേപോലെ വേറൊരു കിളിനെ ഗേജിലിട്ട് കൊണ്ടുവരും, ആ തെങ്ങും തോട്ടത്ത് കൊണ്ടുവച്ചു. ഒരു കുറേ നേരം മറിഞ്ഞിരുന്നു. മറിഞ്ഞിരുന്നതിന് ശേഷം ഈ മുകളിൽ തെങ്ങിൻ്റെ ഓലയിലിരുന്ന കിളി പറന്ന് താഴെ ഇറങ്ങുകയും ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഓടിച്ചെന്നിട്ട് അതിനെ പിടിച്ചു. കാരണം ടയർഡായ കിളിനെ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ കിട്ടും. അതിനെ പിടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരിക്കലും അതിൻ്റെ ജോഡിൻ്റെ ഇണേൻ്റെ കൂടെ ഇടരുത്. അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഇടുക. അതിന് നല്ല ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കുക. അധികം ടയർഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിളിക്ക് കുടിക്കാൻ കരിക്കിൻ്റെ വെള്ളം കൊടുക്കുന്നത് നല്ലതാവും. വെള്ളം കുടിക്കാത്തത് കാരണം ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. അപ്പം വീടിന് ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ടാവും. അപ്പം കരിക്കിൻ്റെ വെള്ളം കൊടുക്കുന്നത് ഉത്തമമാവുകയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മൾ പറന്നു പോണ കിളികളെ തിരിച്ച് പിടിക്കാനുള്ള ഒരു ചാൻസാണ്. ഒരിക്കലും കിളി പറന്നു പോകുമ്പോൾ ഇനി നമുക്ക് തിരിച്ച് കിട്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ തന്നെ കൈ ഉയരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കിളിനെ മറ്റ് കാക്ക പരുന്ത് അങ്ങനെയുള്ള കിളികൾ കൊത്തി കൊല്ലുകയുള്ളൂ. അതിന് നമ്മളെ ഈ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയില്ല. അതിന് സ്വന്തമായിട്ട് ഫുഡ് കണ്ടെത്താനും അങ്ങനെ ജീവിക്കാനും അതിന് മറ്റ് കിളികൾ നടക്കുന്ന പോലെ നടക്കാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ സമൂഹം ഈ പരിസ്ഥിതിയിൽ ജീവിക്കാത്തതോളം കാലം അതിന് ഒറ്റക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. നാലാമത്തെ ചോദ്യം ഇതാണ്. നമ്മൾ വളർത്തുന്ന പക്ഷികളെ എല്ലാവർക്കും പറയാം എക്സോട്ടിക് ബേർഡ്സ് എന്ന് പറയാറുണ്ട്. ഈ എക്സോട്ടിക് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നാലാമത്തെ ചോദ്യം ഇതാണ്. എക്സോട്ടിക് ബേർഡ്സ് എന്ന് പറയുന്നത് എന്തിനാണ്, അതല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ നാല് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള ആൻസർ എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൻ്റെ ലിങ്ക്, ഈ വീഡിയോൻ്റെ ലിങ്കല്ല, എൻ്റെ ഈ ചാനലിൻ്റെ ലിങ്ക്, അത് നിങ്ങൾ നിങ്ങളെ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾ സ്റ്റാറ്റസായി ഇടുക. അതിന് കിട്ടുന്ന മാക്സിമം വ്യൂവേഴ്സിൻ്റെ അല്ലെങ്കിൽ റീച്ചാണ് സമയം. രാത്രി 7 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ആവുന്നത്. ഈ സമയം മുതൽ പിറ്റേ ദിവസം 7 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക. നിങ്ങൾക്കായി കാത്തിരിക്കുന്നു സ്പെഷ്യൽ റേറ്റിൽ കിളിക്കുഞ്ഞുങ്ങൾ, യെല്ലോ ഷെയ്ഡഡ്, പൈനാപ്പിൾ, ബ്ലൂ യെല്ലോ ഷെയ്ഡ്, ഇങ്ങനെ 3 തരത്തിലുള്ള കിളികളുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നൽകുന്നതാണ് സ്പെഷ്യൽ റേറ്റിൽ. ഉടൻ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരോടും, നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടിന്. നമ്മൾ പല ആളുകളും നമ്മൾ പരസ്പരം കണ്ടിട്ടുണ്ടാവില്ല. ഫോണിലൂടെയും അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബിലൂടെയും ജസ്റ്റ് പരിചയം മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും നിങ്ങളോട് എല്ലാവരോടെയും ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ആ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്കറിയാം. പുതിയ വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. നിങ്ങളുടെ
വിലയേറിയ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം.